രണ്ട് ദിനവൃത്താന്തം അധ്യായം 22. അറബികളോടുകൂടി വന്ന അക്രമി സംഘം യഹോറാമിൻ്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജെറുസലം നിവാസികൾ ഇളയ മകനായ അഹസ്യയെ രാജാവായി വാഴിച്ചു. അങ്ങനെ യഹോറാമിൻ്റെ മകൻ അഹസ്യ യൂദായിൽ ഭരണം നടത്തി. ഭരണമേറ്റപ്പോൾ അഹസ്യയ്ക്ക് 42 വയസ്സായിരുന്നു. അവൻ ജെറുസലമിൽ ഒരു വർഷം ഭരിച്ചു. ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. മാതാവിൻ്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസ്യ ആഹാബ് ഭവനത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചു. ആഹാബ് ഭവനത്തെപ്പോലെ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. പിതാവിൻ്റെ മരണത്തിന് ശേഷം ആഹാബിൻ്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവൻ്റെ ആലോചനക്കാർ. അത് അവൻ്റെ അധപതനത്തിന് കാരണമായി. അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും ആഹാബിൻ്റെ മകനുമായ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലയാദിൽ സിറിയ രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി. സിറിയക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായേലുമായുള്ള യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിൻ്റെ മകൻ അഹസ്യ ആഹാബിൻ്റെ മകൻ യോറാം കിടപ്പിലായതിനാൽ അവനെ സന്ദർശിക്കാൻ ജസ്രയേലിൽ എത്തി. യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസ്യയുടെ പതനത്തിന് കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു. അവിടെ വച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടൊത്ത് അവർ പോയി. ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂദാ പ്രഭുക്കന്മാരെയും അഹസ്യയുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി അവൻ അവരെ വധിച്ചു. സമറിയായിൽ ഓടിയൊളിച്ച അഹസ്യയെ അവർ തിരഞ്ഞുപിടിച്ച് യേഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വധിച്ചു. പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പിഞ്ചെന്ന യഹോഷാഫാത്തിൻ്റെ പൗത്രനാണ് എന്നതിൻ്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു. രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസ്യ കുടുംബത്തിൽ അവശേഷിച്ചില്ല. പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസ്യയുടെ മാതാവ് അത്താലിയ യൂദാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോഷാബയാത്ത് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യയുടെ മകൻ യോവാഷിനെ എടുത്ത് ആയയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു. യഹോറാം രാജാവിൻ്റെ മകളും അഹസ്യയുടെ സഹോദരിയും യഹോയാദ പുരോഹിതൻ്റെ ഭാര്യയുമായ യഹോഷാബയാത്ത് യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയയ്ക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല. 6 വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു. ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു. Then the inhabitants of Jerusalem made Ahaziah, his youngest son, king in his stead, since all the older sons had been slain by the band that had come into the fort with the Arabs. Thus Ahaziah, son of Jehoram, reigned as king of Judah. He was 22 years old when he became king, and he reigned 1 year in Jerusalem. His mother was named Athaliah, daughter of Omri. He too followed the ways of the house of Ahab, because his mother counseled him to act sinfully. To his own destruction he did evil in the sight of the Lord, as did the house of Ahab, since they were his counselors after the death of his father. He was also following their counsel when he accompanied Jehoram, son of Ahab, king of Israel, to battle against Hazael, king of Aram, at Ramoth-Gilead. There Jehoram was wounded by the Arameans. He returned to Jezreel to be healed of the wounds he had received at Ramah in his battle against Hazael, king of Aram. Because of this illness, Ahaziah, son of Jehoram, king of Judah, went down to visit Jehoram, son of Ahab, in Jezreel. Now it was willed by God for Ahaziah's downfall that he should join Jehoram, for after his arrival he rode out with Jehoram to Jehu, son of Nimshi, whom the Lord had anointed to cut down the house of Ahab.
While Jehu was executing judgment on the house of Ahab, he also encountered the princes of Judah and the nephews of Ahaziah who were his attendants, and he slew them. Then he looked for Ahaziah himself. They caught him where he was hiding in Samaria, and brought him to Jehu, who put him to death. They buried him, for they said, "He was the grandson of Jehoshaphat, who sought the Lord with his whole heart." There remained in Ahaziah's house no one powerful enough to wield the kingship. When Athaliah, mother of Ahaziah, learned that her son was dead, she proceeded to kill off all the royal offspring of the house of Judah. But Jehosheba, a royal princess, secretly took Ahaziah's son Joash from among the king's sons who were about to be slain, and put him and his nurse in a bedroom. In this way Jehosheba, who was the daughter of King Jehoram, a sister of Ahaziah, and wife of Jehoiada the priest, hid the child from Athaliah's sight, so that she did not put him to death. For 6 years he remained hidden with them in the house of God, while Athaliah ruled over the land.